ആരോപണങ്ങൾക്കും കേസുകൾക്കുമുറം ഇപ്പോഴിതാ സ്വപ്ന സുരേഷിന്റെ ആത്മകഥയും കറന്റ് ബുക്സ് ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നീയാ പത്മവ്യൂഹത്തിൽ കിടക്ക് എന്ന ആദ്യ അധ്യായം മുതൽ ആനയും ആളും ആരവവും എന്നവസാനിക്കുന്ന അവസാനിക്കുന്ന പതിമൂന്ന് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇത് വെറും ഒരു പുസ്തകം മാത്രമല്ല തുറന്നു പറച്ചിൽ കൂടിയാണെന്ന് സ്വപ്ന പറയുന്നു അതേസമയം സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വീട്ടിലെയും റിസോർട്ടിലെയും നിമിഷങ്ങളും ശിവശങ്കർ ചാർത്തിയ താലിയും പുടവയുമടക്കം പാർവതി എന്ന് പച്ചകുത്തിയതുവരെയുള്ള ചിത്രങ്ങളും സ്വപ്ന ഈ ആത്മകഥയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ ഈ ആത്മകഥ എഴുതിയിരിക്കുന്നത് എന്നും സ്വപ്ന വ്യക്തമാക്കുന്നു പ്രകാരം കൊടുത്ത മൊഴിയിൽ ഇല്ലാത്തതൊന്നും ഈ പുസ്തകത്തിൽ ഇല്ലെന്നും സ്വപ്ന പരാമർശിക്കുന്നുണ്ട് ഇതേ സമയമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം കൂടെ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ചതിയുടെ പത്മവ്യൂഹം എന്ന ആത്മകഥയിലൂടെ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷണ വിധേയമാക്കേണ്ട ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് കെ സുധാകരൻ എം പി പ്രതികരിച്ചു പുത്രാത്സല്യത്താൽ അന്ധനായ ധൃതരാഷ്ട്രരെ പോലെ പുത്രിവാത്സല്യത്താൽ മുഖ്യമന്ത്രി പലപ്പോഴും സത്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്